ഫ്രഷ് പേരയ്ക്കാം എന്താ രുചി എന്നറിയോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതേപോലെ ഒരു പേര ഇത് രണ്ടു വർഷമായുള്ളൂ ഒരു നാല് വർഷം അഞ്ച് വർഷമായ പേരയിൽ ഒരു 50 പേരയ്ക്ക ഉണ്ടാവും അപ്പോൾ അതൊരു വലിയ ചട്ടിയിലേക്ക് വന്നെടുത്താൽ വെച്ച് കഴിഞ്ഞാൽ നിറച്ചിട്ടായിരിക്കും ഞാൻ ജിബോയ് തമ്പി പ്ലാന്റേഴ്സ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി കൊച്ചിൻ 24 വർഷമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിൽ വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരാളാണ് ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് പൂക്കാട്ടുപടിക്ക് പോകുന്ന വഴി പുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങളുടെ ഒരു നേഴ്സറി സെക്ഷനാണിത് ബൊട്ടാണിക്കൽ ഗാർഡൻ സെൻറ്റർ ഞങ്ങളുടെ ഫാമിലെ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത് വേറെ മറ്റൊന്നുമല്ല നമ്മുടെ തായ്ലൻഡ് പേരയാണ് ഇന്നത്തെ നമ്മുടെ താരം ഞാൻ ഒരു വർഷമായിട്ട് ഒരു തൈ കുറച്ച് തൈകൾ മേടിച്ച് നല്ല കുറച്ച് വെറൈറ്റി എനിക്ക് കിട്ടി ഞാനൊരു ചട്ടിയിൽ പ്ലാന്റ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന പേരയാണിത് പലരും ഇങ്ങനെ ചോദിക്കും നേഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കത്തില്ല നേഴ്സറിയിലെ കായ്ക്കുള്ളൂ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ഇവിടെ പ്രത്യേകിച്ച് രാസവളം ഒന്നും കാര്യമായിട്ടോ കെമിക്കലോ ഒന്നും ഇട്ടില്ല ജൈവവളത്തിൽ നല്ല കുഴപ്പത്തുള്ള മീഡിയയിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു തൈ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 വർഷമാകുന്നു കഴിഞ്ഞ വർഷം ഞാനിത് കുറേ പാക്കറ്റിൽ വെച്ചെല്ലാം കായ്ച്ചു അപ്പോൾ ഞാനിത് ഒരു 6 മാസം മുമ്പ് കായുള്ളപ്പോൾ തന്നെ ഇന്ന് ഞാൻ വലിയ കുറച്ച് പോട്ടിലേക്ക് മാറ്റി അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു പേര ഇതൊന്ന് കാണിച്ചു ഇതേപോലെ നിറച്ച് കായ്ച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമല്ലേ അപ്പം അത് നമ്മൾ സാധാരണഗതിയിൽ പേര ഏതെങ്കിലും ഒരു പേര മേടിച്ച് വെച്ചാൽ ഉണ്ടാകത്തില്ല നമുക്ക് നല്ല വെറൈറ്റി ഇതേമാതിരി ഈ ചട്ടിയിൽ തന്നെ കായ്ക്കുന്ന വെറൈറ്റി തന്നെ കളക്ട് ചെയ്ത് ആരുടെ വീട്ടിൽ ഇതൊക്കെ കായ്ക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല നല്ല വെറൈറ്റിയാണ് അപ്പോൾ ഇതുണ്ടോ ഈയൊരു പേരയിൽ 1, 2, 3, 4, 5, 6, 7 7, 2, 9, 11 11 പേരയുണ്ട് ഇനി വീണ്ടും ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ട് അപ്പോൾ ഇത് അടുത്ത അതിൻ്റെ അടുത്ത പേരയിൽ നോക്കിയത് 2, 1, 3, 3, 3, 6 7 പേരൊക്കെയുണ്ട് വീണ്ടും 7, 7, 3, 10 പേരൊക്കെയുണ്ട് വീണ്ടും ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ ഇതുണ്ടോ പേര കാച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു പേരയിൽ എത്രണ്ണം ഉണ്ട് 2, 4, 6, 7, 8, 10 ഉണ്ട് പിന്നെ പുതിയ പേരയ്ക്കാ വരുന്നുണ്ട് അപ്പം ഞാനൊരു 10-30 പ്ലാന്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ പേരയ്ക്ക എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ വെയിൽ തട്ടിട്ട് രണ്ട് മൂന്നെണ്ണം ഒന്ന് പൊള്ളിച്ചു പോയി അത് ഇങ്ങോട്ടുണ്ട് ഈ ചോണ്ടൊക്കെ കാണിക്കുന്നത് നിറച്ച് പേരക്കാണ് ഇത് ചട്ടിയിൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് വലിയ ചട്ടിയൊന്നുമല്ല 1 അടി ചട്ടിയിലാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് കുറച്ച് പാക്കറ്റിലുണ്ട് ഇതൊക്കെ നിറച്ച് നിൽക്കുന്നു കണ്ടോ കണ്ടോ ഒരു പൂത്തൊട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ ഇതാ പിന്നെ ഇത് കണ്ടോ ഇതിലൊക്കെ ചെറിയ കായ പുതിയത് പിടിച്ചു വരുന്നുണ്ട് ഈ ഒരു പേരയിൽ തന്നെ ഒരു 10-30 കായ ഉണ്ട് അടുത്ത സെക്ഷൻ പിടിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ
ഇതേപോലെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഒരു പേരക്ക ഒന്ന് പറിച്ചു നോക്കാൻ പോകാം കേട്ടോ. ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇതണ്ട പേരക്ക കണ്ട ഈ ഒരു പേരക്ക ഒന്ന് പറിക്കുകയാണ്. പറിച്ചിട്ട് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യും. ഇതിനകത്ത് മാജിക്കും മന്ത്രമൊന്നുമില്ല. ഇതിനകത്ത് കണ്ടിച്ച് കഴിയുമ്പോൾ പുഴുവുണ്ടെന്ന് നിങ്ങൾക്ക് അതേപോലെ കാണാം. ആ നല്ല റോസ് കളറുള്ള നല്ല അടിപൊളി പേരയ്ക്ക പിടിച്ചേ. ഞാനിതിങ്ങനെ ഒന്ന് കണ്ടിക്കട്ടെ. ഞാനിയ ഒരു പീസ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നടക്കുന്നു കഴിക്കാം. ഫ്രഷ് പേരക്ക എന്താ രുചിയാണെന്നറിയോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതേപോലെ ഒരു പേര. ഇപ്പം ഇത് രണ്ടു വർഷമായുള്ളൂ. ഒരു നാലു വർഷം അഞ്ചു വർഷമായ പേരയിൽ ഒരു 50 പേരൊക്കെ ഉണ്ടാവും. അപ്പം അതൊരു വലിയ ചട്ടിയിലേക്ക് വന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് കായ്ക്കും. നല്ല വെറൈറ്റി പ്ലാന്റ്സ്. ഞാനത് ഒരു കച്ചവടം ഉദ്ദേശിച്ച് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തൊരു പേര പിന്നെ വീഡിയോ അല്ല കേട്ടോ. ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് വീഡിയോയും പേൾഗ്രാസിനെ കുറിച്ചൊക്കെ ഉള്ള പല വീഡിയോകളും ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ പൂക്കാട്ടുപടിയിലുള്ള കുഴലുപടിയിലുള്ള നേഴ്സറിയാണ്. ഇത് ഞങ്ങൾക്ക് 2.5-3 ഏക്കറോളം സ്ഥലത്ത് ഇവിടെ ഫാമുണ്ട്. അങ്ങോട്ട് വന്ന വ്യത്യസ്തമായ ചെടികളൊക്കെ ഞങ്ങൾ പിന്നെ അടുത്ത ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ രാജുമാ ഓർമ്മങ്ങളെ പറിക്കാം. ഇനി ഞാൻ ഓർമ്മങ്ങളെ പറിക്കാൻ പോവാം. വെയിൽ കൊണ്ട് പൊള്ളിയതാ. മുന്നേ ഒന്ന് കഴിക്കുക. ഇവിടെ ഉള്ള പേരക്കാള് പരമാവധി ഇതിൻ്റെ ഉള്ളെല്ലാം റോസ് കളറാണ്. പിന്നീട്ടാക്കാം. ഒരു പീസ് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു ടേസ്റ്റ് ഉണ്ടോ കാണിക്ക്. ടേസ്റ്റ് ഉണ്ടോ ബെനി? ഇതിൻ്റെ രണ്ടാമത്തെ മോളാണ് ബെനീറ്റ. ഇത് തനിയ വീഡിയോ എടുക്കുന്ന ആൾ അനീറ്റ. ആ ഇത് ഭയങ്കര ടേസ്റ്റോ ബെനി. ഹലോ ടാനി, ഇത് കഴിച്ചു നോക്കി. ഇത്രയും പഴുക്കണം അപ്പോഴാണ് അതിൻ്റെ രുചി. അപ്പം നിങ്ങൾക്ക് പേരെ കാണാനാണെങ്കിൽ ഈ പേരെയൊന്നും ഞാൻ വിൽക്കത്തില്ല കേട്ടോ. ഇത് ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുക. എനിക്ക് വന്ന് ഫാമിൽ വരുമ്പോൾ എനിക്കിങ്ങനെ പേരകയൊക്കെ നിറഞ്ഞിരിക്കുന്നു കാണണം. ഇത് ഞാൻ അധികം കൊടുക്കുന്നില്ല. ഇവിടെ ഒന്ന് 3500 രൂപയും 4000 രൂപയൊക്കെ ഒരു പേരയ്ക്ക് ആൾക്കാർ വില പറയുന്നുണ്ട്. കൊടുക്കുന്നില്ല സ്ഥലം ഇതിൻ്റെ. പക്ഷേ തൈയുണ്ട്. 400-600 രൂപയൊക്കെ വെച്ചുള്ള തടി നിങ്ങൾക്ക് തൈ നിങ്ങൾക്ക് ഇതേ മാതിരി ചട്ടിയിൽ പ്ലാന്റ് ചെയ്ത് തരാം. അതായത് എടപ്പള്ളി ലുലുവിൻ്റെ അവിടെ നിന്ന് പൂക്കാട്ടപ്പടി റോഡിൽ ഒരു 6 കിലോമീറ്റർ വരും. കുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ നഴ്സറി. ഒട്ടാണിക്ക കാട് സ്ഥലം. കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ പേൾഗ്രാസ് ഉണ്ട്, മറ്റ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല വിശേഷങ്ങളും നല്ല ഫ്രൂട്ട്സുകളെ കുറിച്ചൊക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.